എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്രഷനെ കുറിച്ചാണ്. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാവരും ഡിപ്രഷന് അടിമയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പലർക്കും അത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ നമ്മൾ ഡിപ്രഷനിലാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഡിപ്രഷൻ വരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്നുള്ളത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചെറിയ രീതിക്ക് നോക്കാം. അപ്പോൾ ഡിപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്രെയിന്, അതായത് ഇങ്ങനെ ഡിപ്രഷൻ മോഡിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ഓരോ സമയത്തും ഓരോ കെമിക്കൽസ് ഇല്ലെങ്കിൽ ഓരോ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫീലിങ്സും വികാരങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ അതേമാതിരി ഈ സെറോട്ടോണിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇല്ലെങ്കിൽ ഹോർമോൺസ് കുറവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുക. ഇല്ലെങ്കിൽ ഡിപ്രഷൻ സമയത്ത് ബ്രെയിൻ അത് കുറവായിട്ട് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ തിയറിയും കാര്യങ്ങളുമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഡിപ്രഷൻ എന്തിന് വരുന്നു എന്ന് ചോദിച്ചു പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും എല്ലാ ഡിപ്രഷൻ തന്നെയാണ്. അതായത് ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ എക്സാമിൽ തോറ്റ, ഇല്ലെങ്കിൽ ലവ് ഫെയിലിയർ ആയ, ജോബ് കിട്ടിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ജോബിൽ വല്ല പ്രഷർ ഉണ്ടെങ്കിൽ, നമ്മളാരെങ്കിലും മനസ്സിലാക്കിയില്ല, അങ്ങനെ ഇനിയിപ്പോൾ പറയാത്തതായിട്ടല്ല എല്ലാം ഈ ഡിപ്രഷൻ്റെ കാറ്റഗറിക്ക് പെടുത്താം. അത് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഡിപ്രഷൻ, കുറേ ആൾക്കാർ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവറായിട്ട് വരും, കുറേ പേര് അതിൽ നിന്ന് റിക്കവർ ആവാതെ സ്വയം കൂട്ടത്തിൽ നിന്നോ ഒറ്റപ്പെട്ട്, അതായത് ചുറ്റും 10-20 ആളുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീല് സ്വയം അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെല്ലാ കാര്യത്തിൽ നിന്നും ഒതുങ്ങി ഒതുങ്ങി പോവും. ഇതൊക്കെയാണ് ഈ ഡിപ്രഷൻ്റെ മെയിനായിട്ട്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ പോപ്പുലേഷനിൽ 10% ആൾക്കാരും ഡിപ്രഷൻ്റെ അസുഖത്തിന് അടിമയാണെന്നുള്ളതാണ് പറഞ്ഞു. വരും 2030-ലൊക്കെ ഇപ്പോൾ ഷുഗർ പ്രഷർ എന്ന് പറയുന്ന പോലെ തന്നെ ഡിപ്രഷനും ഒരു അസുഖമായിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഉള്ളവർ ആരും ട്രീറ്റ് ചെയ്യാറില്ല, കാരണം എന്താ പറയുക, സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം, മാനസികമായിട്ട് ഉള്ള പ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ പോയി കണ്ടുപോകാൻ, സ്വാഭാവികമായിട്ട് ഭ്രാന്ത് ഇല്ലെങ്കിൽ അവന് വട്ടാണ്, അതുകൊണ്ടാണ് അവൻ സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നത് എന്നുള്ളൊരു ന്യൂസും സമൂഹത്തിൽ പടരുമെന്നുള്ളത് കൊണ്ടാണ് പലവരും ഡോക്ടറെ ഈ ഡിപ്രഷനെ വലിയ സമീപിക്കുന്നത്. അപ്പോൾ ഡിപ്രഷന് ആർക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വയം ആ പ്രശ്നങ്ങൾ എന്താണോ, എന്താണ് ഇഷ്യൂ എന്നുള്ളത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ആരും ഷെയർ ചെയ്യാനില്ല ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുക. ഡോക്ടറെ കാണുമ്പോൾ അത് കൗൺസിലിംഗ് ഉണ്ടാവും, സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും. ഈ സെറോട്ടോണിയം എന്ന് പറയുന്ന ഹോർമോൺസ് കുറച്ചും കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അവർ തരും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റും കാരണം. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു അസുഖം പോലെ തന്നെയാണ് മനസ്സിന് വരുന്ന ഒരു അസുഖം തന്നെയാണ് ഈ ഡിപ്രഷനും സ്ട്രെസ്സും അങ്ങനെ ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ ഡിപ്രഷനിലാണെങ്കിൽ ഒരുപാട് പേരും സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഡിപ്രഷനിലാണെങ്കിൽ നമ്മൾ അവരോട് അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുക, അവരോട് സമയം സ്പെൻഡ് ചെയ്യുക. നമുക്കിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ കൂട്ടത്തിൽ കുറേ പേർ ഒരുമിച്ച് കുറേ ദിവസങ്ങളുണ്ടാവും, പെട്ടെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും ഇല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക്, നമ്മളത് അങ്ങോട്ട് കയറി ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ പലവരെയും നമുക്ക് ഡിപ്രഷനിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഡിപ്രഷൻ കാരണം ഒരുപാട് പേര് സൂസൈഡ് ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ്റെ പേഴ്സൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, സൂസൈഡ് റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ പിള്ളേരും കുട്ടികളും എല്ലാവരും സൂസൈഡ് ചെയ്യണം. അപ്പോൾ പരമാവധി ഡിപ്രഷൻ ഉള്ളവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നടത്തുന്നു. എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നടത്തുന്നു. നന്ദി, നമസ്കാരം.